ഭാര്യയെ കമന്റടിച്ചത് ചോദ്യം ചെയ്തു. ഭർത്താവിന് പൊതിരെ തല്ല് ഗർഭിണിയുടെ വയറിൽ ചവിട്ടി. പാലായിൽ ഭർത്താവിനും ഗർഭിണിയായ ഭാര്യയ്ക്ക് നേരെ അക്രമി സംഘത്തിന്റെ അതിക്രൂരതയാണ് അരങ്ങേറിയത്. യുവതിയോട് അശ്ലീലമായി സംസാരിച്ചത് ഭർത്താവ് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പ്രതികൾ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തി. ദമ്പതിമാരെ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പരാതിയുണ്ട്. പാലാ സ്വദേശികളായ ജിൻസി, ഭർത്താവ് അഖിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പാല ഞൊണ്ടിമാക്കൽ കവലയിലാണ് ഗർഭിണിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഞൊണ്ടിമാക്കൽ സ്വദേശിയായ ജിൻസിയുടെ വയറ്റിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. യുവതിയോട് അശ്ലീലമായി സംസാരിച്ചത് ഭർത്താവ് ചോദ്യം ചെയ്തതാണ് അക്രമി സംഘത്തെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് ക്രൂര മർദ്ദനം. പ്രതികൾ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തി. സംഭവത്തിൽ 3 പേർ പോലീസ് പിടിയിലായി. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരായ ദമ്പതികൾ ഞൊണ്ടിമാക്കൽ കവലയിലെ വാടക വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു സമീപത്തെ വർക്ക്ഷോപ്പിലിരുന്നവർ യുവതിയോട് അപമര്യാദയായി സംസാരിച്ചത്. ഭാര്യ ജിൻസിയെ അങ്ങേയറ്റം അശ്ലീല ചുവയോടെയാണ് ഇവർ കമന്റടിച്ചതെന്ന് അഖിൽ പറയുന്നു. അഖിലിനെ അക്രമി സംഘം ഇടിച്ചു വീഴ്ത്തി. തടയാനെത്തിയപ്പോഴാണ് യുവതിയെ ആക്രമിച്ചത്. ഗർഭിണിയാണെന്ന പരിഗണന പോലും കാട്ടിയില്ല. സംഭവത്തിൽ വർക്ക്ഷോപ്പ് ഉടമയും കൂട്ടാളികളുമായ 3 പേർ പോലീസ് പിടിയിലായി. വർക്ക്ഷോപ്പ് ഉടമകളായ പാറപ്പള്ളി കറുത്തേടത്ത് ശങ്കർ കെ എസ്, അമ്പാറ നിരപ്പേൽ പ്ലാത്തോട്ടത്തിൽ ജോൺസൺ, വർക്ക്ഷോപ്പിലെ തൊഴിലാളികളായ ആനന്ദ്, സുരേഷ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ദമ്പതിമാരെ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. 6 മാസം ഗർഭിണിയായ ജിൻസിക്ക് ആക്രമണത്തെ തുടർന്ന് രക്തസ്രാവമുണ്ടായി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ആക്രമണശേഷം കടന്നു കളഞ്ഞ പ്രതികളെ ഇന്ന് രാവിലെയാണ് പോലീസ് പിടികൂടുന്നത്. കവലയിലൂടെ പോകുന്ന സ്ത്രീകളെ ഇവർ സ്ഥിരമായി അശ്ലീലം പറയാറുണ്ടെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിവിടെ സ്ഥിരം സംഭവമാണെന്ന് സമീപത്തുള്ളവർ തന്നെ വ്യക്തമാക്കുന്നു. പെൺകുട്ടികളും സ്ത്രീകളും പോകുമ്പോൾ കമന്റടി പതിവാണ്. ഇവരെ പലർക്കും ഭയമാണ്, കമന്റടി ചോദ്യം ചെയ്താൽ ആക്രമിക്കും എന്ന ഭയം. എന്നാൽ ഒരു ഗർഭിണിക്ക് നേരെ പോലും ഇത്ര വലിയ ക്രൂരത നടന്നിട്ടും പലരും അവിടെ കാഴ്ചക്കാരായി നിന്നു. കമന്റടിക്കാനിരിക്കുന്നവന്മാരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അവിടെ ഉള്ളവർ പ്രതികരിക്കുന്നില്ലെന്നാണ് ചോദ്യം ഉയരുന്നത്. ഇത്തരത്തിൽ കമന്റടിക്കുന്ന ഞരമ്പ് രോഗികളെ നാട്ടുകാർ ചേർന്ന് കൈകാര്യം ചെയ്യണമെന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം കമന്റുകൾ നിറയുന്നത്. ഇത് സ്ഥിരം സംഭവമായിട്ടും അവിടെ പോലീസിൽ പരാതിപ്പെടാൻ ആരുമില്ലേ, അതോ പരാതി കിട്ടിയിട്ടും പോലീസ് അനങ്ങാത്തതാണോ തുടങ്ങിയ വലിയ പ്രതിഷേധം. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ അശ്ലീല കമന്റ് അടിക്കുന്നവരെ കൈകാര്യം ചെയ്യണം, അല്ലാതെ കൈയും കെട്ടി നോക്കി നിൽക്കരുതെന്നാണ് ആവശ്യം. ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലാണ് വലിയ ചർച്ച നടക്കുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒരു ഗർഭിണിയെന്നുപോലും നോക്കാതെ വയറിൽ ചവിട്ടുന്നു, അതും നോക്കി നിൽക്കാൻ കുറെ കാഴ്ചക്കാർ. ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ? ഇതല്ല, ഇതിനപ്പുറവും ഇന്നാട്ടിൽ നടക്കും എന്നതാണ് വാസ്തവം. ഇവറ്റകളൊക്കെ ആരെ ഭയക്കാനാണ്? സ്ത്രീകൾക്കെവിടെയും രക്ഷയില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.